ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റിയാസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു പുതിയൊരു ബിസിനസ് അവസരത്തെ കുറിച്ചാണ്. പുതിയ ബിസിനസ് അവസരം എന്ന് പറയാൻ പറ്റില്ല, പഴയ തന്നെയാണ്. പക്ഷെ നമ്മൾ അതൊന്നും കൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാമെന്ന് മാത്രം. ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് എല്ലാവരും അറിയാവുന്ന വിഷയമാണ്. ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നമ്മളെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ കോടികളും ലക്ഷങ്ങളൊക്കെ മുടക്കിയിട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആയിട്ടാണ് നമ്മളെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരാറ്. പക്ഷെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മൈക്രോ ഇമ്പോർട്ടിങ്ങിനെ കുറിച്ചാണ്. അതായത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്നൊരു അവസരം മൈക്രോ ഇമ്പോർട്ടിംഗ് എന്ന് പറയും. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. അതൊരു നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന വിഷയമൊന്നുമല്ല, കുറച്ച് അത്യാവശ്യം ലോങ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ഒരു 3-4 പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ്, അതുപോലെ തന്നെ അതിനെത്ര ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ആർക്കൊക്കെ ചെയ്യാം, ഈ ഒരു കാറ്റഗറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 5-6 സെഗ്മെൻ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഇൻഷാല്ലാ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞാൻ പറഞ്ഞു പാർട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ കൂടുതൽ പ്രൊഡക്ട്സ് നമ്മൾ പരിചയപ്പെടുത്തും. നമുക്ക് ഇവിടെ നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റിയ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വീഡിയോസിലായിട്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് നോക്കും. അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ തരും. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇമ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഷിപ്പിംഗിൽ, അതുപോലെ വലിയ വലിയ കണ്ടെയ്നറുകളൊക്കെ നമ്മളെ ഹാർബറിൽ വന്നിട്ട് നമ്മളത് കളക്ട് ചെയ്യുന്ന രീതിയിലൊരു പ്രോജക്റ്റ്, കോടികളൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് പ്രോജക്റ്റാണ് നമ്മളെ ഇമ്പോർട്ടിംഗ് ആൻഡ് എക്സ്പോർട്ടിംഗ് നമുക്ക് ഓർമ്മ വരിക. പക്ഷേ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ മൈക്രോ ഇമ്പോർട്ടിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആവശ്യമുള്ള നമ്മളെ മാർക്കറ്റിൽ, അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഏറ്റവും ട്രെൻഡ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ട്രെൻഡ് ഈ ഒരു സാധനം സ്മാർട്ട് ബാൻഡ്, ഇതിപ്പോൾ ഒരു ട്രെൻഡായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഈ സാധനത്തെ നമ്മൾ മാർക്കറ്റിൽ നല്ല ഒരു ഇപ്പം നല്ല മാർക്കറ്റാണ്, അത് ട്രെൻഡുള്ള സാധനമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ആ ആവശ്യമുള്ള സാധനം കുറഞ്ഞ ക്വാണ്ടിറ്റി, നമ്മളടുത്ത് ഓവർ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല, മാക്സിമം ഒരു 20,000 or 25,000 ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഉള്ള തുകക്ക് അപ്പം മാക്സിമം ഒരു 250 or 300 ഡോളർ ബേസ് ആണ് ഇതിൻ്റെ ട്രാൻസാക്ഷനൊക്കെ. അപ്പോൾ ഒരു 250-300 ഡോളർ ഉണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഒരു 30 പീസോ അല്ലെങ്കിൽ ഒരു 25 പീസോ നമുക്ക് ഓർഡർ ചെയ്യാം. നമുക്ക് ഓൾറെഡി നമുക്ക് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമുക്ക് നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാം, ഷോപ്പിലോ അതെല്ലാം. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് നമ്മളെ ഫ്രണ്ട്സിനൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് ഈ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഇത് ഈ ഒരു പ്രോഗ്രാം ചെയ്യാൻ നമ്മളൊരു ഷോപ്പ് വേണമെന്നോ അല്ലെങ്കിൽ വലിയ ഗോഡൗണോ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഹൗസ് വൈഫിനോ നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നതിന് മുമ്പ് തന്നെ ഇപ്പം എൻ്റെ ഞാൻ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വിഷയം. അപ്പോൾ ഞാനിപ്പോൾ സൗദിയിലാണ്, ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ ഞാൻ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, 2-3 മാസമായിട്ട് ചെയ്യുന്നുണ്ട്, സക്സസ്ഫുള്ളായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ ഇത് ഷെയർ ചെയ്തത്. ഓക്കെ, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ചെയ്തത്, പക്ഷേ അത്യാവശ്യം നല്ല തിരക്കല്ലാത്തൊരു സോഴ്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, ഒരു 10-20 പീസ് ഇറക്കുക. നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ 50 റിയാലിന് അല്ലെങ്കിൽ ഒരു 30 റിയാലിന് ഇറക്കിയ സാധനം നമ്മളിവിടെ ഈസി ആയിട്ട് ഒരു 50 റിയാലിന് അല്ലെങ്കിൽ 60 റിയാലിന് നമുക്ക് സെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ നിലവിൽ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളവിടുന്ന് 30 റിയാലിന് ഇറക്കുന്ന സാധനം നിലവിലൂടെ ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കുന്നത് 85 റിയാലിനൊക്കെയാണ്. നമ്മളിപ്പോൾ ഇനി ഒരു 20% അല്ല 30%, ഇവൻ 40% പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിൽ ഇവരെ ഇവിടെ നോർമൽ മാർക്കറ്റിൽ വിൽക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ച് നമുക്ക് നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം എല്ലാ പ്രോഡക്റ്റും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഒരു പ്രോഡക്റ്റ് പറഞ്ഞു തന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് നിങ്ങൾക്ക് കുറഞ്ഞ ക്വാണ്ടിറ്റി, ഒരു 10 പീസോ അതല്ലെങ്കിൽ 20 പീസോ മാക്സിമം 30 പീസോ നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ഓർഡർ ചെയ്തിട്ട് ഇവിടെ റീസെല് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനാണ്. ഇത് നമ്മൾ ചൈനീസ് കമ്പനികളിൽ നിന്നാണ് കൂടുതൽ എടുക്കുന്നത്. അതുപോലെ തന്നെ തായ്ലാൻഡ്, കൊറിയ, ഇങ്ങനെ 3 രാജ്യം കൂടെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് ചൈന തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുക, അതുപോലെ എത്ര വോളിയം നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ എത്ര വോളിയം പർച്ചേസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് കൂടുതൽ പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഏകദേശം എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ കുറച്ച് പ്രൊഡക്ട്സ് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ വാങ്ങിയ പ്രൊഡക്ട്സും ഏകദേശം കുറേ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ജസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പർച്ചേസ് ചെയ്തത്, അതുപോലെ സെല് ചെയ്തെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ സൗദിയിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളെ നാട്ടിൽ, ഇപ്പം നമ്മൾ കേരളത്തിൽ നമ്മളെ ലോക്കൽ മാർക്കറ്റിൽ എന്താണോ അവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഐറ്റം, ഒരുപാട് വെറൈറ്റി 10 കണക്കിന് ഐറ്റംസ് ഉണ്ട്. അത് ഫോൺ ആക്സസറീസ് ആവാം, അതുപോലെ കിച്ചൺ ആക്സസറീസ് ആവാം, ഒരുപാട് ഐറ്റംസ്. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഇറക്കാം. അല്ലാതെ ഇപ്പം ഞാനിത് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളത് തന്നെ ചെയ്യാം, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഏതാണോ അവിടെ സെല് ചെയ്യാൻ പറ്റുക എന്നുള്ള നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇറക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ കുറച്ചായിട്ട് തന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണിപ്പോൾ ഞാൻ ചെറുതായിട്ട് തുടങ്ങിയതാണ്.
കുറച്ച് ഐറ്റംസ് ആണിത്. മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇതുപോലെ ഈ സ്മാർട്ട് ബാൻഡുകൾ, അതുപോലെ ഹെഡ്ഫോൺ, അതുപോലെ സെയിം സാധനമാണ്, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഹെഡ്ഫോൺ അതുപോലെ തന്നെ പെട്ട റൈറ്റാണിത്. മെയിൻ LCD, കുട്ടികൾക്കുള്ള LCD റൈറ്റിംഗ് പാഡ്, അതിൽ രണ്ടായിട്ട് ഉണ്ട്. പിന്നെ സ്ക്രീൻ മാഗ്നിഫയർ, അതുപോലെ ഒരു വേറെ ഐറ്റം, ഒരു ഹെഡ്ഫോൺ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാണ്, കുറച്ച് ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട് അതിൽ. ഓക്കെ, നമ്മളെ ഗോഡൗണാണിത്, ഇത് ചെറിയ തോതിലാണ് നമ്മൾ തുടങ്ങിയത്. ഓക്കെ, അപ്പം ഞാൻ ഇതിങ്ങനെ കാണിക്കാൻ കാരണം ഇത്രയൊക്കെ മതി തുടങ്ങാൻ. ഇതിപ്പോൾ മാക്സിമം ഒരു 1000 റിയാൽ മാക്സിമം എനിക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ ചെറിയ തോതിൽ തുടങ്ങി, അപ്പോൾ 1000 റിയാൽ കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു, ഞാൻ ഇവിടുത്തെ കാൽക്കുലേഷനാണ്, ഒരു 500-600 റിയാൽ എങ്ങനെ നമുക്ക് ബാക്കിയാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മൈക്രോ ഇമ്പോർട്ടിങ്. നമ്മൾ കുറഞ്ഞ ക്വാണ്ടിറ്റി, ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്ന പ്രോഗ്രാമിൻ്റെ പേരാണ് മൈക്രോ ഇമ്പോർട്ടിങ്. ഇമ്പോർട്ടിങ്ങിൻ്റെ നേരെ ഒരു സ്മോൾ, അതായത് ഒരു മൈനർ പ്രോജക്റ്റ്. ഓക്കെ, അതാണ് മൈക്രോ ഇമ്പോർട്ടിംഗ് എന്നുള്ള സെഗ്മെൻ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇനി അടുത്ത പോയിന്റ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യുന്നത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഞാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു ഇത് ആർക്കൊക്കെ ഈ മൈക്രോ ഇമ്പോർട്ടിങ് ചെയ്യാം. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു നേരത്തെ, ഞാനൊരു വർക്ക് ചെയ്യുന്ന ആളാണ്, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. ഞങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ്, ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റിയൊരു പാർട്ട് ടൈം ബിസിനസ്സാണ്. പിന്നെ അതുപോലെ തന്നെ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ആളുകൾ, അവർക്കൊക്കെ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാം. കാരണം വെച്ചാൽ അവർക്ക് കൂടുതൽ സാധനങ്ങൾ, ഇപ്പോൾ ഇതുപോലെ ബാൻഡും അതുപോലെ ഫോൺ ആക്സസറീസ്, ഇപ്പോൾ ഫോണിൻ്റെ കേസുകൾ, അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ ആക്സസറീസ് വളരെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും, കുറഞ്ഞ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ മിനിമം ഒരു 50-100 ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സെല് ചെയ്യാൻ പറ്റുമല്ലോ. മൊബൈൽ ഷോപ്പുകാർ, അതുപോലെ തന്നെ പിന്നെ ഫാൻസി, അതുപോലെ ഒരുപാട് ഒരുപാട് ഷോപ്പുകാർക്കൊക്കെ, എല്ലാ ഷോപ്പുകാർക്കും നമുക്ക് അവർക്ക് ഏതെങ്കിലും ഒരു ഐറ്റംസ് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഏതെങ്കിലും 1-2 ഐറ്റംസ് മൂവ് ചെയ്യുന്ന സാധനങ്ങൾ, അല്ലെങ്കിൽ വെറൈറ്റി ഐറ്റംസ്, നമുക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റും ഷോപ്പുള്ള ആളുകൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ്, അപ്പോൾ കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ സ്മാർട്ട് ബാൻഡും അതുപോലെ ഫോണിൻ്റെ ആക്സസറീസും അതുപോലെ സ്റ്റഡി ടൂൾസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, അവർക്കും ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. പിന്നെ ഹൗസ് വൈഫിന് അതുപോലെ കിച്ചൺ ആക്സസറീസൊക്കെ വളരെ വെറൈറ്റി ആയിട്ടുള്ള കിച്ചൺ ആക്സസറീസും അതുപോലെ തന്നെ ക്ലോത്ത്സും ക്ലോത്ത് മെറ്റീരിയൽസൊക്കെ ഉണ്ട്, ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് അവർ ലോക്കലായിട്ട് അവർക്കും ചെയ്യാൻ പറ്റും. അപ്പം എല്ലാ സെഗ്മെൻറ്റിലെ ആൾക്കാർക്കും ഈ ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, ഇന്നൊരു കാറ്റഗറിയിലെ ആൾക്കാർക്കും ഒന്നുമില്ല, എല്ലാവർക്കും ചൂസ് ചെയ്യാം. പിന്നെ ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയെന്നുള്ളത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ തുടങ്ങിയത് 1000 റിയാലും ഉണ്ട്, 1000 റിയാലും മാക്സിമം 20,000 ചോടേ നാട്ടിൽ വരുള്ളൂ. ഓക്കെ, 1000 റിയാലും കൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ 1000 റിയാൽ നമ്മൾ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 50%, $1,500 എങ്കിലും നമുക്ക് അതിന് പ്രോഫിറ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതന്നെ ഞാനിവിടെ, എനിക്ക് വളരെ ലിമിറ്റേഷൻസ് അവിടെ നമുക്ക് മാർക്കറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വളരെ ലിമിറ്റേഷൻസ്. നിങ്ങൾ നാട്ടിൽ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സെല് ചെയ്യാൻ പറ്റും, ഒരു മാസം എന്താ പറയുക, എങ്ങനെയായാലും ഒരു 20,000-30,000. നമ്മളൊന്നുകൂടെ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ഇവൻ 50,000 വരെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൊരു ഓപ്ഷനാണ്. ജെനുവിൻ ആയിട്ടുള്ള പരിപാടി, നമ്മൾ വേറെ തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമല്ല, ജെനുവിൻ ആയിട്ടുള്ള പരിപാടിയാണ്. ഓക്കെ, പിന്നെ അതിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ്, ഞാനൊരു ബേസ് ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞ ഒരു 20,000 ഇന്ത്യൻ റുപ്പീസ്, അതല്ലെങ്കിൽ ഒരു $25,250. $200-$250 ഇതിൻ്റെ സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതാണ്. നിങ്ങൾക്ക് അതിലും കുറഞ്ഞ വോളിയം, നല്ല പ്രോഡക്റ്റ്, അതിലും ചീപ്പായിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് നമുക്ക് ഭാവിയിൽ പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതിലും കുറച്ചും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് മൈക്രോ ഇമ്പോർട്ടിംഗ് നമ്മൾ പഠിച്ചു, ആർക്കൊക്കെ ചെയ്യാമെന്ന് പഠിച്ചു, അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയും വേണ്ടെന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ കമ്പനികളിൽ നിന്ന് എങ്ങനെയാണ് ഏറ്റവും നല്ല പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക, ഏറ്റവും നല്ല സപ്ലൈസിനെ സെലക്ട് ചെയ്യുക, ഏതൊക്കെ കൊറിയർ മാർഗ്ഗങ്ങളാണ് നമ്മൾ ചൂസ് ചെയ്യുക, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ പാർട്ട് ടൈം ആയിട്ട് ബിസിനസ് അല്ലാതെ ഫുൾ ടൈം ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മാക്സിമം നമ്മളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഫ്രണ്ട്സിന് അത് ഉപകാരപ്പെട്ടേക്കാം. അപ്പോൾ അതിൻ്റെ 1x1 നമ്മളതിൻ്റെ ബാക്കി റൂൾസും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഓക്കെ, അപ്പം ഇൻഷാല്ലാ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.